നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിൽ ആധാർ ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്യാനുള്ളത് 12.22 ലക്ഷം പേർ. കുപ്പപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പൂന്തോട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. 2022 ലെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമത്. മലപ്പുറം ജില്ലയിൽ ആധാർ ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്യാനുള്ളത് 12.22 ലക്ഷം പേർ. ആധാർ ലിങ്ക് പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ആധാർ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആധാർ അപ്ഡേറ്റ് ചെയ്ത ജില്ല മലപ്പുറമാണ്. 10 വർഷം പഴക്കമുള്ള ആധാറുകൾ രേഖകൾ സമർപ്പിച്ച് പുതുക്കണം. മാർച്ച് 14 വരെ ഇത് സൗജന്യമായി സ്വന്തമായി പുതുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ പുതുക്കാം. ആലപ്പുഴ ജില്ലയിലെ കുപ്പപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്നേഹാരാമം പദ്ധതി വഴി ഒരുക്കിയ പൂന്തോട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കൈനക്കരി കുട്ടമംഗലം SNDP HSSലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരാണ് ആരോഗ്യ കേന്ദ്രത്തിലെ മാലിന്യങ്ങൾ നീക്കി പൂന്തോട്ടമുണ്ടാക്കിയത്. NSS യൂണിറ്റുകളുടെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങൾ മാലിന്യമുക്തമാക്കി പൂന്തോട്ടം സജ്ജീകരിക്കുകയാണ് ലക്ഷ്യം. ചടങ്ങിൽ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ KA പ്രമോദ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ 2022ലെ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമത്. കഴിഞ്ഞ 3 പതിപ്പുകളിലെയും ടോപ്പ് പെർഫോമൻസറായിരുന്ന കേരളം ഇത്തവണ ബെസ്റ്റ് പെർഫോമർ സ്ഥാനം കരസ്ഥമാക്കി. ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളോടൊപ്പം കേരളവും ഒന്നാം സ്ഥാനം പങ്കിട്ടെടുക്കുകയാണ്. നിലവാരമുള്ളതും മികവുറ്റതുമായ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഒരുക്കാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾക്കുള്ള അംഗീകാരമാണ് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.